ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്വിറ്റ്സർലൻഡ് ഷാക്ക് ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ വരുന്ന മുണ്ടിക്കൽ താഴെ നിന്ന സ്ഥലത്താണ്. ഇവിടെ 2 മനോഹരമായ വില്ല ഉണ്ട്. 1 4.7 സെന്റിലും 1 4.5 സെന്റിലും വരുന്ന 1800 സ്ക്വയർ ഫീറ്റിലും 1700 സ്ക്വയർ ഫീറ്റിലും വരുന്ന 2 വീടുകളാണ്. 2 3 ബെഡ്റൂമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമ്മുടെ ഈ ഒരു ഒറ്റ പറമ്പിലാണ് 2 വീടും വരുന്നത്. 1 4.7 സെന്റിലും 1 4.5 സെന്റിലുമാണ് വരുന്നത്. അപ്പം ഒരു വീട് വരുന്നത് 1800 സ്ക്വയർ ഫീറ്റിലാണ്. ഒരു വീട് 1700 സ്ക്വയർ ഫീറ്റ്. രണ്ടും വരുന്നത് 3 ബെഡ്റൂമാണ്. രണ്ടും നല്ല ഓപ്പൺ വെൽ വാട്ടറോട് കൂടിയ വീടാണ്. അപ്പം നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീടിന്റെ നമ്മുടെ ഈ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മളിപ്പം കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇന്റർലോക്ക് ചെയ്ത ഒരു മുറ്റമാണ് വീടിനുള്ളത്. ഇവിടെ ഒന്നോ രണ്ടോ കാറിന്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടാൻ ഒരു 3 കാറിനെ ഈസി ആയിട്ട് നിർത്തിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ഗ്രാനൈറ്റിലുള്ള ഫ്രണ്ട് സിറ്റ് ഔട്ട് ആണ് ഈ വീടിന് വരുന്നത്. സാധാരണ സ്റ്റെപ്പിന് മാത്രമേ ഗ്രാനൈറ്റ് കൊടുക്കാറുള്ളൂ. ഇത് മൊത്തം സിറ്റ് ഔട്ട് മൊത്തം ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വീടിന്റെ ഡോറ് ഡിസൈൻ ചെയ്തതല്ലേ, ഇരുവശത്തേക്കും തുറക്കുന്ന രീതിയിൽ, സൈഡ് ബൈ സൈഡ് ആയിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഡോറാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വുഡിലാണ് കേട്ടോ. നീരോട്ടിക്ക എന്ന് പറഞ്ഞൊരു മരത്തില്, അതേപോലെ വീട്ടിലുമാണ് ഈ ഒരു ഡോറും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി നമ്മുടെ ഡോർസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ LED TV വെക്കാനുള്ള സ്പേസും അതിന്റെ വയറിംഗ് ഒക്കെ പോകാനുള്ള ഇതൊക്കെ ഓൾറെഡി അവർ ചെയ്തു വെച്ചിരുന്നു. നമ്മുടെ ഇതിന്റെ ടൈല് എല്ലാം ശ്രദ്ധിച്ചില്ല, നല്ല വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. നല്ല വീടിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ആ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഉള്ളത്. 2x2 എന്ന ആ ഒരു സ്പെക്കിൽ വരുന്ന ടൈലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ജനലും എല്ലാം ശ്രദ്ധിച്ചോ, എല്ലാം ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 3 പൊള്ളിയുള്ള അല്ലെങ്കിൽ 3 ജനൽ പൊള്ളിക്കുന്ന രീതിയിൽ 6 ജനൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പോർഷൻ നമുക്ക് അവർ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പൊ ലിവിംഗ് വരുന്നു. ലിവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ആണ്. ഡൈനിങ്ങിന്റെ ഒരു സ്പേസ് കണ്ടു, അത്യാവശ്യം നല്ല സ്പേസിലുള്ള ഡൈനിങ് ഏരിയ തന്നെ വരുന്നത്. പിന്നെ വാഷ് ബേസിൻസ് ഒക്കെ നല്ല ഒരു എന്താ പറയുക, സ്റ്റോറേജോട് കൂടിയ വാഷ് ബേസിൻസ് ആണ് ഈ വീടിന് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ താഴെ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. അത് ആ ബെഡ്റൂം കാണാം. ഇതൊരു 12x10 എന്ന ആ ഒരു സ്പെക്കിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ അതുപോലെ ബാത്റൂം ഏരിയ ഒക്കെ വരുന്നുണ്ട്. ബാത്റൂം ഒക്കെ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരുന്നത്. ഇതിനി മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമായിരുന്നു. കിച്ചന്റെ ഡോർ തന്നെ നല്ലൊരു വലിപ്പമുള്ള ഗ്ലാസ് അറ്റാച്ച് ചെയ്ത ഒരു ഡോറാണ് കിച്ചന് വരുന്നത്. പിന്നെ ടൈൽ ഒരു വുഡൻ ടച്ച് ടൈലാണ് കിച്ചന് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വർക്ക് ഏരിയ രണ്ട് സ്ഥലം ശരിക്കും കിച്ചണിനും വർക്ക് ഏരിയയിലും കൊടുക്കുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ മുകളിലത്തെ ഫ്ലോറിലേക്ക് കടക്കാം. മുകളിലത്തെ നിലയിൽ നമ്മൾ കയറുന്ന തന്നെ സ്റ്റെപ്പ് എല്ലാം ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ടൈപ്പ് പൈപ്പിൽ ചെയ്ത ഹാൻഡ് റെയിൽസ് ആണ് വീട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ, അത്യാവശ്യം കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ ഇത് അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പൊ അപ്പർ ലിവിംഗ് ഏരിയയിൽ ഒരു എല്ലാം കണ്ടില്ലേ, ഈ ഫ്രണ്ട് വശത്തൊക്കെ വരുന്നത് സിംഗിൾ ഫ്രെയിം ജനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വിൻഡോസ് എല്ലാം സിംഗിൾ ഫ്രെയിമിലാണ്. മരമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മരവും അതേപോലെ ഈ വാതിലൊക്കെ കണ്ടാൽ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഈ മെറ്റീരിയൽ യൂസ് ചെയ്തതാണ്. വുഡിൽ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. അപ്പം വീടിന് അത്യാവശ്യം വേണ്ട നമ്മുടെ കോമൺ ഏരിയാസ് എല്ലാം നല്ല സ്പേസ് ഉള്ള ഒരു വീടാണിത്. അപ്പൊ മുകളിൽ 2 ബെഡ്റൂം ആണ് ഈ വീട് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. 10x12 എന്നുള്ള ആ ഒരു സ്പെക്കിൽ വരുന്ന ബെഡ്റൂംസ് ആണ് 2 എണ്ണം വരുന്നത്. പിന്നെ ബാത്റൂമിന്റെ ഡോർസ് എല്ലാം കണ്ടത്, റെഡിമെയ്ഡ് ഡോർ ആണെങ്കിലും നല്ല ക്ലിയർ, നല്ല ഹാൻഡിൽ ഒക്കെ കണ്ടില്ല, നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. ഫിറ്റിംഗ്സും എല്ലാം
മോശമില്ലാത്ത ഫിറ്റിങ്സാണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ടോ വീട് കാണുമ്പോൾ തന്നെ, ഉള്ളത് കാണുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്, സെക്കൻഡ് ബെഡ്റൂം അല്ലേ, നല്ല വെളിച്ചമുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്താ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന ഒരു സ്പേസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇതും 10x12 അല്ലെങ്കിൽ 11x12 എന്നുള്ള സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതിലും ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ഡോറും നല്ല ഡിസൈനോടും കൂടിയ ഒരു റെഡിമെയ്ഡ് ഡോറും. പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നല്ല ഒരു വുഡൻ ടച്ച് വരുന്ന ഒരു ബാത്റൂം ടൈലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വീടിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഈ ഓപ്പൺ ടെറസ് ഏരിയ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ ചെയ്ത് ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഓപ്പൺ ടെറസ് ഏരിയ. നല്ല വലുപ്പമുണ്ട് ഓപ്പൺ ടെറസ് ഏരിയ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമുക്ക് ഇവിടെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആ ഒരു പോർഷൻ എല്ലാം ഇവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ആദ്യത്തെ വീടിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇത് വീഡിയോ കവർ ചെയ്യാനുള്ളത് അത് 4.5 സെന്റ് സ്ഥലമാണ് വരുന്നത്. 4.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ്, രണ്ടും 3 ബെഡ്റൂം വീട് തന്നെയാണ് വരുന്നത്. 3 ബെഡ്റൂം ആണ്. അതിൽ 1800 4.7 സെന്റിലും 1 4.5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിലുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീടിന്റെ വീടുകളിലേക്കാണ്. അപ്പം ഇത് 2ാമത്തെ വീടിന്റെ മുറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിന്റെ ഗേറ്റ് എല്ലാം ശ്രദ്ധിച്ചോ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഗേറ്റാണ് വരുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ ഡിസൈൻ തന്നെ ഒരു നമുക്ക് വെഹിക്കിൾസൊക്കെ നമുക്ക് ഈസി ആയിട്ടും കൊണ്ട് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗേറ്റിന്റെ ഡിസൈനും. ഇതിനെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ വീടിന്റെ മുറ്റമെല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ 3 കാറുകൾക്ക് ഈസി ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു മുറ്റമാണ്. ഇതിലും കിണറൊക്കെ വരുന്നുണ്ട്, നല്ല ഓപ്പൺ വെൽ വാട്ടറാണ്. അപ്പം ഇത് വരുന്നത് 4.7 സെന്റ് ലാൻഡിലാണ് ഈ വീട്. 4.7 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. ഇതും 3 ബെഡ്റൂം ആണ്, കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് റൂമും കാര്യങ്ങളും. ഇതിന്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മൾ നേരത്തെ കണ്ട വീട് പോലെ തന്നെ കയറി വരുമ്പോൾ ഗ്രാനൈറ്റിലാണ് ഇതിന്റെ സ്റ്റെപ്പൊക്കെ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോറെല്ലാം നല്ല മരത്തിൽ, നല്ല വീട്ടി, അതേപോലെ നല്ല വുഡിലാണ് ഇതിന്റെ ഡോറെല്ലാം ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വീടിന്റെ ഫ്രണ്ട് കാണുമ്പോൾ സിംഗിൾ വിൻഡോസിലാണ് ഫ്രണ്ടിലുള്ള വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീട് നല്ലൊരു ഭംഗിയുണ്ട്, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മളിപ്പോ കയറി വരുന്ന ഒരു ലിവിംഗ് ഏരിയ, ലിവിംഗ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നു അതിൽ ലിവിംഗ് ഏരിയ കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു രണ്ട് ഡോർ, എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഷ് ബേസ്. ഉള്ളിൽ ഗ്ലാസ് വരുന്ന രീതിയിലുള്ള ഡോറാണ്, കിച്ചണിലെ ഡോറാണ്. പിന്നെ നിലം നമ്മുടെ ഡോറ് പറഞ്ഞതുപോലെ തന്നെ വുഡൻ ടൈപ്പ് ടൈലാണ് ഈ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തത്. കിച്ചണും വർക്കേരിയും രണ്ട് സെപ്പറേറ്റ് സ്ഥലങ്ങളാണ്. ഇവിടെ മേലെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്കത് മോഡലാ കിച്ചൺ ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആവും. നല്ല ക്ലിയർ വാട്ടർ ആട്ടോ അല്ലേ, അടി കാണുന്നില്ലേ അല്ലേ, നല്ല അടിപൊളി കിണർ കേട്ടോ. എന്താ വെച്ചാല് ഉള്ളിൽ ഏറ്റവും അടിഭാഗം വരെ കാണുന്നുണ്ട് കിണറിന്റെ. നല്ല വെള്ളം, നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല കിണറാണ്. അപ്പൊ ഈ വീടിന്റെ താഴത്തെ ഫ്ലോറിലുള്ള ബെഡ്റൂം ആണിത്. സ്പേസ് കുഴപ്പമില്ലാത്ത സ്പേസുള്ള ബെഡ്റൂം ആണ്. പിന്നെ ഇതും ബാത്റൂം തന്നെയാണ്. ഇതിലും ഡോറൊക്കെ നല്ലൊരു റെഡിമെയ്ഡ് ഡോർ ആണെങ്കിലും ഫൈബർ ഡോർ ആണെങ്കിലും നല്ല ബാത്റൂം ടൈല് ഫിറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഫ്ലോറിന്റെ വീട്ടിലെല്ലാം കാണാം. നമ്മുടെ ഹാൻഡ് റൈൽസ് എല്ലാം സ്റ്റീലാണ്, സ്ക്വയർ പൈപ്പ് സ്റ്റീലിൽ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റെയർ കേസിന്റെ ടൈലെല്ലാം വുഡൻ ടച്ച് ആന്റി സ്കിഡ് മാറ്റിനിഷ്ഡ് ടൈലാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡിസൈനിലാണ്, സിംഗിൾ ഫ്രെയിം ഡിസൈനിലാണ് ആ ഒരു വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് വീടിന് ഫ്രണ്ടിൽ കാണുമ്പോൾ, വീട് നമ്മുടെ ഫ്രണ്ടിൽ എലിവേഷനിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ഒരു വിൻഡോസ് വരുന്നത്. പിന്നെ ഇതിൽ 2 ബെഡ്റൂം വന്നിട്ട് ഒരു 10x12 ആ ഒരു സ്പെക്ടർ വരുന്ന ബെഡ്റൂം. പിന്നെ ബാത്റൂം നേരത്തെ കാണിച്ചതുപോലെ തന്നെയുള്ള ഒരു ഫൈബർ ഡോറുള്ള
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു ബാത്റൂം. കൂടാതെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഈ വീടിന് വരുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിലെ കടക്കുന്നതിന് മുമ്പ് കൂടെ ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് ഏരിയ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സ്പേഷ്യസ് ആണ്, ഇത് അറ്റാച്ച് ആണ്. അത് നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഫിറ്റിംഗ്സ് എല്ലാം ഉള്ള ബാത്റൂം. പിന്നെ ഇവിടെ ബാൽക്കണി. ഞാനിപ്പം ഈ സെക്കൻഡ് വീടിന്റെ ബാൽക്കണിയിലാണ് ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണിത്. നല്ല വെളിച്ചമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് എല്ലാം മുകളിൽ ഷീറ്റ് എല്ലാം ചെയ്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ഗ്രേ ടൈപ്പ് ടൈലാണ് ഓപ്പൺ ടെറസ് ഏരിയ ചെയ്ത് ഷീറ്റ് കണ്ടോ, എല്ലാം മുകളിൽ നല്ല ഷീറ്റൊക്കെ ചെയ്ത് ഇനി നമുക്ക് വേറെ വർക്കും ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ രണ്ട് വീടും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിന്നും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും അവിടെ നിന്നും 2 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന ദൂരം. അതല്ലെങ്കിൽ നമ്മുടെ മുണ്ടിക്കൽ താഴെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ പുതിയ ബൈപ്പാസ് വന്നിട്ടുണ്ട്, CWD RDMന്റെ ബൈപ്പാസ്. കാലിക്കറ്റ് ടൗണിൽ നിന്ന് CWD RDM വരെ വരുന്ന ബൈപ്പാസ് ആണ്. ആ മുണ്ടിക്കൽ താഴെ ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. അതല്ലാതെ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ കാരന്തൂർ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം വരുന്നുള്ളൂ. അപ്പൊ എല്ലാ ഒരു സ്ഥലത്തിന്റെയും സെന്ററിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇത് 1 4.7 സെന്റ് ലാൻഡിലും 1 4.5 സെന്റ് ലാൻഡിലും ആണ്. അപ്പം 1800 സ്ക്വയർ ഫീറ്റ് 3 ബെഡും 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡും ആണ് ഈ രണ്ട് വീടുകളും. ഇതിൽ രണ്ടിലും ഓപ്പൺ വെൽ വാട്ടർ ഉണ്ട്, ഞാൻ കാണിച്ചല്ലോ ഡീറ്റെയിൽസിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതിന് പ്രൈസ് വരുന്നത് 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് 70 ലാക്സ് ആണ് ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന പ്രൈസ്. അതേപോലെ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് 65 ലാക്സ് ആണ് ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന പ്രൈസ്. അപ്പം താല്പര്യമുള്ള നമ്മുടെ വ്യൂവേഴ്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ വീടിന്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെയും ഗുഡ് ബൈ.